നമസ്കാരം. പച്ചപ്പ്, ഹരിതാഭ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രകൃതി രമണീയമായ കാഴ്ചകൾ, ഇതൊക്കെ നമ്മുടെ മാനസികാരോഗ്യത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാഴ്ചകളുള്ള അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള കാഴ്ചകളുള്ള പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത്, ഇതൊക്കെ നമ്മളെ പൊതുവിൽ സന്തോഷം ഉള്ളവരാക്കുന്നു എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ അറിയാവുന്നൊരു കാര്യമാണ്. എല്ലാവരും അത്തരം യാത്രകൾ പലപ്പോഴും ആഗ്രഹിക്കുന്നവരുമായിരിക്കും, ഏതാണ്ട് എല്ലാവരും തന്നെ. പലപ്പോഴും അത്തരം യാത്രകൾ ചെയ്യാതിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ സ്പിതി വാലിയുടെ അല്ലെങ്കിൽ ലഡാക്കിലെ മലനിരകളുടെ അതല്ലെങ്കിൽ പച്ച നിറമുള്ള മലകളുടെ ചിത്രങ്ങളൊക്കെ നോക്കിയിരിക്കുന്നത്, അത്തരം കാഴ്ചകളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നത്, അത്തരം കാഴ്ചകളെപ്പറ്റി ഓർക്കുന്നതൊക്കെയും ചെറുതായിട്ടെങ്കിലും നമുക്ക് സന്തോഷം കൊണ്ടുവരുന്നതായിട്ട് നമുക്കൊക്കെയും അനുഭവമുണ്ടാവും. പലപ്പോഴും ജോലിയിൽ സ്ട്രെസ്സും അല്ലെങ്കിൽ കൂടുതൽ മടുപ്പും ഒക്കെ കൂടുതലായിട്ട് അനുഭവിക്കുന്ന ആളുകളായിരിക്കും അത്തരം യാത്രകൾ നടത്താൻ, അത്തരം കാഴ്ചകളിലേക്ക് പോകാനൊക്കെ കൂടുതൽ ആഗ്രഹിക്കുന്നതും. ഇത് ഇവ തമ്മിലൊരു ബന്ധമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള തെളിവുകൾ അല്ലെ ഈ വിഷയത്തെപ്പറ്റി നന്നുള്ള പഠനങ്ങളെപ്പറ്റിയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പറയുന്നത്. എൻവയോൺമെൻറ്റൽ സൈക്കോളജി എന്ന മേഖലയാണ് ഇത്തരം കാഴ്ചകളുമായിട്ട് നമുക്കുള്ള ബന്ധം, അവ നമ്മുടെ മാനസികാരോഗ്യത്തെ എങ്ങനെ സ്വാധീനിക്കും എന്ന വിഷയമൊക്കെ കാര്യമായിട്ട് പഠിക്കുന്ന ഒരു മേഖല. വളരെ പ്രധാനപ്പെട്ട ചില കണ്ടുപിടുത്തങ്ങളും പഠനങ്ങളുമൊക്കെ എൻവയോൺമെൻറ്റൽ സൈക്കോളജിയിൽ കുറേ കാലമായിട്ട് നടക്കുന്നുണ്ട്. ഈ പച്ചപ്പും ഒക്കെ ആയിട്ട് ബന്ധമുള്ള പച്ചപ്പ് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള കാഴ്ചകൾ, അത്തരം അന്തരീക്ഷങ്ങൾ നമ്മളെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്ന വിഷയത്തിൽ കാര്യമായ പഠനം നടത്തിയിട്ടുള്ള രണ്ട് പേര് റെയ്ച്ചൽ കാപ്ലാൻ, സ്റ്റീഫൻ കാപ്ലാൻ എന്ന് പറയുന്ന രണ്ട് പേരാണ്. ഇവർ സൈക്കോളജിസ്റ്റുകളാണ്. സ്റ്റീഫൻ മരിച്ചുപോയി, റെയ്ച്ചൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അവരുടെ 80s അവസാനം 1989 അവർ പ്രപ്പോസ് ചെയ്തൊരു തിയറിയുണ്ട്, അറ്റൻഷൻ റെസ്റ്റോറേഷൻ തിയറി എന്ന് പറയുന്നത്. അതിലവർ ഡയറക്റ്റഡ് അറ്റൻഷൻ, അൺഡയറക്റ്റ് അറ്റൻഷൻ എന്നിങ്ങനെ രണ്ട് മൂന്ന് സാധനങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. ഈ ഡയറക്റ്റഡ് അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിനെങ്കിലും ഒരു കാര്യത്തിലേക്ക് ബോധപൂർവം നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടി വരുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റഡ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളൊരു ക്ലറിക്കൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ആ ജോലിയുടെ ഭാഗമായിട്ട് വരുന്ന ടൈപ്പിംഗ്, കാര്യങ്ങൾ, എഴുത്ത് പോലെയുള്ള പണികൾ. നിങ്ങളൊരു കോൾ സെൻറ്ററിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അവിടെ കോളുകൾ ചെയ്യുന്നത്, ആളുകളുടെ കോളുകളെ അറ്റൻഡ് ചെയ്യുന്നതും അവയുമായിട്ട് പിന്നെ അവരുമായിട്ട് സംസാരിക്കുന്നത്, അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശ്രമിക്കുന്നത്, ഇതൊക്കെ നമ്മൾ ഒരല്പം ശ്രദ്ധ കൊടുത്ത് നമ്മൾ ഡയറക്റ്റഡ് അറ്റൻഷൻ എന്ന് പറയുന്നത് കൊടുക്കേണ്ട തരം പ്രവൃത്തികളാണ്. ഈ ഡയറക്റ്റഡ് അറ്റൻഷൻ്റെ ഒരു പ്രത്യേകത, അത് നിരന്തരം ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തളർച്ച, ഒരു ഫറ്റീഗ് എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ്. ശരീരത്തിൻ്റെ തളർച്ചയല്ല, മറിച്ച് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ ആ തളർച്ച ചെറുതായിട്ട് ബാധിക്കാറുണ്ട്. നമുക്ക് പലപ്പോഴും ഇത് ക്ഷീണമായിട്ടൊക്കെ മാറാറുണ്ട്, ചെറിയ അലസത ഒക്കെ തോന്നാറുണ്ട്. ഇതൊക്കെ ഈ പറഞ്ഞ ഇത്തരം ഫറ്റീഗിൻ്റെ ഒരു ബാക്കിപത്രമാണ്. അതിനുശേഷം ഈ പറഞ്ഞ അവസ്ഥയെ റെസ്റ്റോർ ചെയ്യുക, തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് അവർ ഈ അറ്റൻഷൻ റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അറ്റൻഷൻ റെസ്റ്റോറേഷന് പലതരത്തിലുള്ള ഘടകങ്ങൾ, പലതരത്തിലുള്ള പ്രവൃത്തികൾ സഹായിക്കും എന്നുള്ളതൊക്കെയാണ് തിയറിക്കകത്തവർ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ ഈ അറ്റൻഷനെ തിരിച്ചു കൊണ്ടുവരാൻ ഉള്ള ചില വഴികളാണ്, വഴികളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ നാച്ചുറലായിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞ, അതല്ലെങ്കിൽ പ്രകൃതിയുടെ സ്വാഭാവികതയുമായിട്ട് നേരിട്ട് ബന്ധമുള്ള കാഴ്ചകൾ എന്നൊക്കെ. അവയ്ക്ക് സോഫ്റ്റ് ഫാസിനേഷൻസ് എന്നൊരു വാക്കുകൂടിയുണ്ട്, നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഈ തിയറിയിൽ പ്രധാനമായിട്ടും 4 ഘടകങ്ങളെപ്പറ്റി പറയുന്നുണ്ട്, പ്രകൃതിയിലുള്ള കാഴ്ചകൾ അല്ലെ അനുഭവങ്ങളുടെ 4 ഘടകങ്ങൾ. ഇവയ്ക്കൊക്കെയും ഈ പറഞ്ഞ അറ്റൻഷനെ തിരികെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് അവർ പറയുന്നത്. ഒന്ന്, നിങ്ങളുടെ എവരിഡേ സ്ട്രെസ്സേഴ്സ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾക്ക് സ്ട്രെസ്സ് കൊണ്ടുതരുന്ന ഇത്തരം ചില ഘടകങ്ങളുണ്ട്, ഇവയിൽ നിന്നും ദൂരെയായിരിക്കാൻ കഴിയുക എന്നുള്ളത് അറ്റൻഷൻ റെസ്റ്റോറേഷൻ സഹായിക്കും എന്ന് പറയുന്നുണ്ട്. ദൂരെയായിരിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ശരീരം കൊണ്ട് നിങ്ങളുടെ സ്ട്രെസ്സേഴ്സിൽ നിന്ന് ദൂരെ ആവണമെന്ന് തന്നെയില്ല, നിങ്ങളുടെ മനസ്സുകൊണ്ട് തന്നെ കുറച്ചു നേരം നിങ്ങൾക്ക് ഇത്തരം മടുപ്പിക്കുന്ന, ഒരുപക്ഷെ നിരന്തരം ചെയ്യേണ്ടി വരുന്ന പ്രവൃത്തികളിൽ നിന്നും മനസ്സുകൊണ്ടെങ്കിലും കുറച്ച് മാറാൻ കഴിയുക എന്നുള്ളത് അറ്റൻഷൻ റെസ്റ്റോറേഷനുള്ള ഒരു വഴിയാണ് എന്ന് പറയുന്നുണ്ട്. ബീയിങ് അവേ എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തേത്, നിങ്ങൾക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിളായ അന്തരീക്ഷങ്ങളിലേക്ക്, അതും ഈ പറഞ്ഞ പോലെ ഫിസിക്കലായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും നിങ്ങൾക്ക് അത്തരത്തിൽ കംഫർട്ടബിളായ അന്തരീക്ഷങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചുവിടാൻ കഴിയുന്നത് പിന്നെ ഈ പറഞ്ഞ അറ്റൻഷൻ റെസ്റ്റോറേഷന് സഹായിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ അത്തരത്തിൽ നിങ്ങൾ എന്ത് ഈ പറഞ്ഞ അറ്റൻഷൻ റെസ്റ്റോറേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ ഈ അലസതയെ മാറ്റി നിങ്ങൾക്ക് ഊർജ്ജം കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്ന
ചെയ്യുന്ന പ്രവൃത്തികൾ എന്തായാലും അവയ്ക്ക് അവ ചെയ്യാൻ നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഒരു മോട്ടിവേഷൻ ഉണ്ടാവണം, ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയും. അതുണ്ടാവണം എന്നുള്ളത് വളരെ പ്രധാനമാണെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് പറ്റുന്ന മറ്റൊരാൾക്ക് നിങ്ങളുടെ കൂടെയോ നിങ്ങളുടെ ജീവിത പങ്കാളിക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ സന്തോഷം തരുന്നൊരു പ്രവൃത്തി ആവണമെന്നില്ല നിങ്ങൾക്ക് സന്തോഷം തരുന്നത്. അത്തരത്തിൽ നിങ്ങൾക്ക് കോമ്പാറ്റബിളായ നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള നിങ്ങളുടെ ഇൻട്രിൻസിക് മോട്ടിവേഷന് ചേരുന്ന തരത്തിലുള്ള പ്രവൃത്തികളായിരിക്കണം. അത് ഓരോരുത്തരുടെയും ഈ സെൻസേഷൻ സീക്കിംഗ് എന്ന് പറയും, നിങ്ങൾക്ക് പിന്നെ സാഹസികതയോടുള്ള നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ പേഴ്സണാലിറ്റി, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഓരോ വ്യക്തിക്കും ഇത്തരം കോമ്പാറ്റബിളായ അവർക്ക് ചേർന്ന് പോകുന്ന അവരുടെ പ്രകൃതവുമായിട്ട് ചേരുന്ന ഇത്തരം പ്രവൃത്തികൾ പലതായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള പ്രവൃത്തികൾ കണ്ടെത്തി അങ്ങോട്ട് മാറുക എന്നുള്ളതും അറ്റൻഷൻ റെസ്റ്റോറേഷനുള്ള ഒരു വഴിയാണെന്ന് പറയുന്നുണ്ട്. നാലാമത്തേതാണ് സോഫ്റ്റ് ഫാസിനേഷൻസ് എന്ന് പറയുന്നവ. ഈ സോഫ്റ്റ് ഫാസിനേഷൻ, ഹാർഡ് ഫാസിനേഷൻ എന്നിങ്ങനെ രണ്ട് തരത്തിലുണ്ട്. സോഫ്റ്റ് ഫാസിനേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് ശ്രദ്ധയൊന്നും കൊടുക്കാതെ തന്നെ, നിങ്ങൾ ബോധപൂർവ്വം ശ്രമിക്കാതെ തന്നെ നിങ്ങളുടെ ശ്രദ്ധയെ പിടിച്ചു പറ്റാൻ കഴിയുന്ന ദൃശ്യങ്ങൾ അല്ലെങ്കിൽ കാഴ്ചകൾ, ശബ്ദങ്ങൾ, ഇവയൊക്കെ നമുക്ക് സോഫ്റ്റ് ഫാസിനേഷനുകളുടെ കൂട്ടത്തിൽ പെടുത്താം. അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ബീച്ചിൽ പോയിരിക്കാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ ബീച്ചിലെ കൃത്യമായിട്ട് ബീച്ചിലെ എന്ത് കാഴ്ചയാണ് അല്ലെങ്കിൽ എന്ത് ശബ്ദമാണ് നിങ്ങളെ സ്വാധീനിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ആ ഒരു അനുഭവമാണ്. ആ അനുഭവത്തിനകത്ത് ഒരുപക്ഷെ അസ്തമയ സൂര്യൻ്റെ നിറമാകാം, അല്ലെങ്കിൽ തിരമാലകളുടെ ശബ്ദമാകാം, അതല്ലെങ്കിൽ കടലിൻ്റെ ആ പിന്നെ ഒരുപാട് ദൂരേക്ക് പോകുന്ന അറ്റമില്ലാത്ത കാഴ്ചയാവാം. ഇതിനകത്തൊക്കെയുള്ള ഈ പറഞ്ഞ സോഫ്റ്റ് ഫാസിനേഷൻ എന്ന് പറയുന്ന അംശങ്ങളുണ്ട്. അവയായിരിക്കും നിങ്ങൾക്ക് ഈ അനുഭവം പ്രദാനം ചെയ്യുന്നത്. അത് മറ്റൊരു സ്ഥലത്ത് ഇപ്പോൾ മലകളിൽ സൂര്യൻ ഉദിച്ചു വരുന്നതോ അസ്തമിക്കുന്നതോ ആയ കാഴ്ചയും ഇതുപോലെ സോഫ്റ്റ് ഫാസിനേഷൻ്റെ ഘടകങ്ങളുള്ളതായിരിക്കാം. ഇപ്പോൾ ചില ആളുകൾക്ക് മീശപ്പുലിമലയിൽ മഞ്ഞ് വീഴുന്നത് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതായിരിക്കാം. ചില ആളുകൾക്ക് വെറുതെ പിന്നെ മലകളിലേക്കോ അത്തരം കാഴ്ചകളിലേക്കോ നോക്കിയിരിക്കുന്നതായിരിക്കാം. ഇതിനകത്തൊക്കെയും നിങ്ങൾ മനഃപൂർവ്വം ദ ഇന്ന സാധനം ശ്രദ്ധിക്കണം എന്ന തരത്തിൽ ശ്രദ്ധ കൊടുക്കാതെ തന്നെ നിങ്ങളുടെ ശ്രദ്ധയെ സ്വാധീനിക്കാൻ കഴിയുന്ന ഘടകങ്ങളുണ്ടാവും എന്നുള്ളതാണ്. അവയാണ് ഈ സോഫ്റ്റ് ഫാസിനേഷൻസ് എന്ന് പറയുന്നത്. അത്തരം സോഫ്റ്റ് ഫാസിനേഷനുകളുള്ള എല്ലാത്തരം അനുഭവങ്ങളും, കാഴ്ചകളാവാം പിന്നെ ശബ്ദങ്ങളാവാം ഒക്കെ, അത്തരം അനുഭവങ്ങൾക്കൊക്കെയും ഈ പറഞ്ഞ അറ്റൻഷനെ, നിങ്ങളുടെ ഈ ഡയറക്റ്റ് അറ്റൻഷൻ മൂലമുണ്ടാകുന്ന ഈ തളർച്ചയെ മാറ്റി നിങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം തരാൻ കഴിയും എന്നുള്ളതാണ് ഈ തിയറിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെ. അപ്പോൾ പലപ്പോഴും ഈ നമ്മൾ ഈ സോഫ്റ്റ് ഫാസിനേഷൻ ഉണ്ടാക്കുന്ന കാഴ്ചകളും ഒക്കെ യഥാർത്ഥത്തിൽ നാച്ചുറൽ ആവണമെന്ന് തന്നെയില്ല. ഉദാഹരണത്തിന് കടലിൻ്റെ ശബ്ദം കേൾക്കുന്നത് തന്നെ പലപ്പോഴും നിങ്ങളെ കടൽ തീരത്തേക്ക് പോകുന്ന അനുഭവത്തോട് അടുപ്പിക്കാം. അപ്പോൾ അവയുടെ ഒരു അനുഭവം കൃത്യമായിട്ട് യഥാർത്ഥത്തിൽ കടൽത്തീരത്ത് പോകുന്ന അത്രയും ആയില്ലെങ്കിൽ പോലും ഓർമ്മകൾ വഴിയും അതേ ആ ദൃശ്യത്തെ മനസ്സിൽ വീണ്ടും പിന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് വഴിയും ഒക്കെ കടൽ തീരത്ത് പോകുന്ന അനുഭവത്തോട് കുറേ കൂടെ അടുപ്പിക്കാൻ കഴിയാം. അപ്പം ചിത്രങ്ങൾക്കുമൊക്കെ ഇതേ ഇഫക്റ്റ് ഉണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരിക്കൽ പോയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് പോകുന്ന അത്രയും കിട്ടിയില്ലെങ്കിലും ആ യാത്രയുടെ ഓർമ്മകളോ ആ സ്ഥലത്തിൻ്റെ ചിത്രങ്ങളോ ഒക്കെ നിങ്ങളെ ഇതുമായിട്ട് കൂടുതൽ അടുപ്പിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് കൊണ്ടുവരാനും കൂടെ സാധ്യതയുണ്ട് എന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേയേറെ പഠനങ്ങൾ പലപ്പോഴായിട്ട് നടന്നിട്ടുണ്ട്. പല മേഖലകളിലും ഇത്തരം കാഴ്ചകൾക്ക്, പ്രത്യേകിച്ചും പച്ചപ്പൊക്കെ നിറഞ്ഞ കാഴ്ചകൾക്ക് വലിയ സ്വാധീനമുണ്ടെന്ന് കാണാറുണ്ട്. ഇപ്പോൾ ചില പഠനങ്ങളിൽ ഓപ്പറേഷനുകൾക്ക്, സർജറികൾക്ക് നേരെ ശേഷം വിശ്രമിക്കുന്ന ആളുകൾ അവരുടെ ജനലുകളിൽ കൂടെ കാണുന്ന കാഴ്ച പച്ചപ്പ് നിറഞ്ഞ ഒന്നാണെങ്കിൽ മറ്റ് കെട്ടിടങ്ങൾ മാത്രം കാണുന്ന കാഴ്ചയുള്ള റൂമുകളിൽ കിടക്കുന്ന ആളുകളെക്കാൾ ഇവരുടെ റിക്കവറി റേറ്റ് കൂടുതലാണ് എന്ന് ചില പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ പോലെയുള്ള ചില അസുഖങ്ങൾക്ക് ശേഷം റിക്കവർ ചെയ്യുന്ന ആളുകളിൽ ഇത്തരത്തിൽ പിന്നെ പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളിൽ കൂടെ നടക്കുന്നത്, പാർക്കുകളിൽ കൂടെയൊക്കെ നടക്കുന്നത്, അല്ലാത്ത സ്ഥലങ്ങളിൽ ഒരുപക്ഷെ നഗരമധ്യത്തിൽ കൂടെയൊക്കെ നടക്കുന്നത് പോലെയുള്ള അനുഭവങ്ങളെക്കാൾ അവരെ കൂടുതൽ റിക്കവറിയിൽ സഹായിക്കുന്നതായിട്ട് പഠനങ്ങൾ കണ്ടിട്ടുണ്ട്. എക്സാം സ്ട്രെസ്സ്, പ്രത്യേകിച്ചും കോളേജ് ലെവലിലൊക്കെയുള്ള വിദ്യാർത്ഥികളുടെ നടത്തിയ ചില പഠനങ്ങളിൽ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രെസ്സ് കുറയ്ക്കാൻ ഇത്തരം നാച്ചുറലായ കാഴ്ചകൾക്ക് സഹായിക്കുന്നതായിട്ട് പഠനങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ സ്ട്രെസ്സ് ഉള്ള ആളുകൾക്ക് സ്ട്രെസ്സിൽ നിന്ന് റിക്കവർ ചെയ്യാനും ADHD പോലുള്ള ചില അസുഖങ്ങൾ ഉള്ള അല്ലെങ്കിൽ ചില അവസ്ഥകളുള്ള കുട്ടികൾക്കും മറ്റും അവരുടെ അവസ്ഥയിൽ നിന്ന് മെച്ചം കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യാനും ഒക്കെ ഇത്തരം പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളുള്ള അന്തരീക്ഷം സഹായിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്.
പറഞ്ഞിട്ടുണ്ട്. ഓർമ്മ, പഠനം, അതുപോലെ ശ്രദ്ധ, കോൺസെൻട്രേഷൻ, ഈ കാര്യങ്ങളിലൊക്കെയും പിന്നെ ചെറിയ സ്വാധീനം ചെലുത്താനായിട്ട് ഇത്തരം ഗ്രീനറി പോലെയുള്ള പച്ചപ്പ് നിറഞ്ഞ അല്ലെങ്കിൽ നാച്ചുറൽ എന്ന് വിളിക്കാവുന്ന കാഴ്ചകൾക്കും അന്തരീക്ഷത്തിനും സാധിക്കുന്നു എന്ന് കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള കുറേയേറെ പഠനങ്ങൾ നടക്കുന്നുണ്ട്. എങ്കിലും 80-90s ആണ് ഇത്തരം പഠനങ്ങൾ കൂടുതലായിട്ടും കണ്ടക്ട് ചെയ്യപ്പെട്ടു തുടങ്ങിയത്. മാത്രമല്ല ഫീൽഡ് ലെവലിലുള്ള പഠനങ്ങളായതുകൊണ്ട് തന്നെ ഒരുപാട് പഠനങ്ങളൊന്നും നിരന്തരം വരുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ മെച്ചപ്പെട്ട തെളിവ് തരാൻ കഴിയുന്ന മെറ്റാ അനാലിസിസുകളൊക്കെ വളരെ കുറച്ച് മാത്രമേ നടക്കുന്നുള്ളൂ. മാത്രവുമല്ല ഈ അറ്റൻഷൻ റെസ്റ്റോറേഷൻ തിയറി പോലുള്ള തിയറികളെ പറ്റി അവയുടെ പല അംശങ്ങളും ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് സയൻസിൻ്റെ മെത്തേഡ് ഉപയോഗിച്ച് പരീക്ഷിക്കുന്നതിന് പലതരം തടസ്സങ്ങളുള്ളത് കൊണ്ട് തന്നെ പഠനങ്ങൾ വരുന്നതിൻ്റെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് പറയാവുന്ന തരത്തിലുള്ള തെളിവുകൾ ഇനിയും പല കാര്യങ്ങളിലും വരാനിരിക്കുന്നേ ഉള്ളൂ. മറ്റ് പലതരത്തിലുള്ള പിന്നെ മെച്ചങ്ങളുണ്ടാവാം. ഈ പറഞ്ഞ നമ്മൾ കണ്ട മെച്ചങ്ങൾക്ക് തന്നെ അവയിലേക്ക് സ്വാധീനിക്കുന്ന മറ്റ് എക്സ്റ്റേണലായ ചില ഘടകങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ ഒക്കെ സാധ്യതയുണ്ട്. അത്തരം പഠനങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ. എങ്കിലും ഈ പറഞ്ഞ തിയറിയും അതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടെത്തലുകളും സിറ്റി പ്ലാനിങ് അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈൻ പോലെയുള്ള കാര്യങ്ങൾ, ആർക്കിടെക്ചർ ഉള്ള മേഖലകളിലൊക്കെ ഇപ്പോൾ കാര്യമായ സ്വാധീനങ്ങൾ ചെലുത്തി തുടങ്ങിയിട്ടും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. എങ്കിലും ഈ പറഞ്ഞ പോലെ പഠനങ്ങൾ പലതും ഇനിയും വരേണ്ടതുമുണ്ട്. ഈ ഇത്തരം പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇവയെ എത്ര എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം. ഒന്ന്, കഴിയുമ്പോഴൊക്കെയും നമ്മളെ നമ്മുടെ മനസ്സിനെ നമ്മുടെ കാഴ്ചകളെയൊക്കെ ഇത്തരത്തിലുള്ള പച്ചപ്പോ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് കൂടുതൽ അത്തരത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ തിരികെ കൊണ്ടുവരാൻ സഹായിക്കുന്നത് അത്തരം അനുഭവങ്ങളിലേക്ക് നമ്മളെ കൂടുതൽ എക്സ്പോസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നടത്താവുന്നതാണ്. റേച്ചൽ കാപ്ലാൻ അവരുടെ ഒരു പഠനത്തിൽ പറയുന്നത് ജനലുകൾ തന്നെ നിങ്ങളുടെ വർക്ക് പ്ലേസിലെ നിങ്ങളുടെ വീട്ടിലെയൊക്കെ ജനലുകൾ തന്നെ ഇത്തരത്തിൽ വലിയ സാധ്യതയുള്ളവയെന്നാണ്. അതായത് ഈ നിങ്ങളുടെ ജനലുകൾ തുറന്നാൽ അതിന് പുറത്തുള്ള കാഴ്ചകൾ, പ്രത്യേകിച്ചും ജോലി ചെയ്യുന്നതൊക്കെ ഒരു ജനലിനടുത്തൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് ഉള്ള ഇടവേളകളിൽ ഈ ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ എങ്ങനെ എത്തരത്തിൽ നിങ്ങൾക്ക് ഈ നിങ്ങളെ കൂടുതൽ നിങ്ങളുടെ അറ്റൻഷൻ നിങ്ങളുടെ ശ്രദ്ധയെ റെസ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്നതാക്കാൻ കഴിയും എന്നുള്ളത് അന്വേഷിക്കാൻ. അപ്പോൾ ഉദാഹരണം, പ്രത്യേകിച്ചും നിങ്ങളൊരു പുതിയ വീട് പണിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ജനലുകളെയൊക്കെ ആ ജനലുകൾ മറ്റും ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ജനലിൽ കൂടെ പുറത്തേക്ക് കാണുന്ന കാഴ്ച എന്ത് എന്ന് തീരുമാനിക്കുന്നതിനകത്തൊക്കെ ഇത്തരത്തിലുള്ളൊരു അംശം മനസ്സിലുണ്ടാവുന്നത് വളരെ പ്രധാനമാണ് എന്നും അത്തരത്തിലുള്ള കാഴ്ചകളോട് എത്രമാത്രം നിങ്ങളുടെ ഇടയ്ക്കിടയ്ക്കുള്ള ഇടവേളകളിൽ അത്തരം കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത് ഒരുപാട് സഹായകരമാകും എന്നാണ് അവർ സമർത്ഥിക്കുന്നത്. അതുപോലെ നിങ്ങൾ ജോലി ചെയ്യുന്നോ താമസിക്കുന്നോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം സമയം നിങ്ങൾ ചെലവഴിക്കുന്ന അന്തരീക്ഷങ്ങളിലൊക്കെയും അത്തരത്തിൽ പച്ചപ്പ് അല്ലെങ്കിൽ പിന്നെ നാച്ചുറൽ ആയ സറൗണ്ടിങ്സിൻ്റെ ചില അംശങ്ങളെ കൊണ്ടുവരാനുള്ള ശ്രമം നിരന്തരം ഉണ്ടാകുന്നത് സഹായിക്കും. അതുപോലെ പലപ്പോഴും ഈ ഉറക്കവും മറ്റോ കിട്ടാനായിട്ട് നമ്മൾ പല ആളുകളും പിന്നെ നാച്ചുറലായ ശബ്ദങ്ങൾ, മഴയുടെയും മറ്റുമൊക്കെ ശബ്ദങ്ങളുള്ള വീഡിയോകൾ, സൗണ്ട് പിന്നെ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അതും ഇതേ അനുഭവത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ്. ഇതേ അനുഭവത്തിൻ്റെ മറ്റൊരു ഉപയോഗമാണ് അത് എന്നുള്ളത്. അതുപോലെ പിന്നെ വീടിനകത്തും മറ്റും ഉപയോഗിക്കാവുന്ന ഇൻഡോർ പ്ലാന്റുകൾ ഒക്കെ ഒരുപാട് നമുക്ക് അത്തരത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അവയുടെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവയുടെ നാച്ചുറൽനെസ് അല്ലെങ്കിൽ ഇവയുടെ സ്വാഭാവികത വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ സ്വാഭാവിക പ്രകൃതിയിൽ കാണുന്നതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കാഴ്ചകളാണ് ഇൻഡോർ പ്ലാന്റുകളുടെ ഒക്കെ കാര്യത്തിൽ നമ്മളെ കൂടുതൽ നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കാനും നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് കൂട്ടാനും ഒക്കെ സഹായിക്കുക. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ ടെറേറിയം പോലുള്ള കാഴ്ചകളുടെ ൊക്കെയുള്ള കാഴ്ച, ഒരുപക്ഷെ ഈ പുൽത്തകിടി അല്ലെങ്കിൽ നമുക്കധികം പരിചയമില്ലാത്ത പരന്ന പുൽത്തകിടി പോലെയുള്ള കാഴ്ചയേക്കാൾ, അല്ലെങ്കിൽ നിങ്ങൾ പച്ച കാർപ്പറ്റ് ഇടുന്നതിനേക്കാൾ ഒരുപാട് ഈ സ്വാഭാവികത കൂടുതലായിരിക്കും ടെറേറിയത്തിനകത്തെ കാഴ്ചകൾ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ അക്വേറിയങ്ങളുടെ അകത്ത് വെക്കുന്ന ചെടികളുടെയൊക്കെ കാഴ്ചകൾ. കാരണം ഇവ കൂടുതൽ നമുക്ക് പരിചയമുള്ളതും പ്രകൃതിയാൽ തന്നെ കാണുന്ന ദൃശ്യങ്ങളോട് വളരെ, കാട് പോലെയുള്ള ദൃശ്യങ്ങളോടൊക്കെ വളരെ പിന്നെ പിന്നെ വളരെയധികം പിന്നെ അടുത്ത ബന്ധമുള്ളവയായിരിക്കും അത്തരം കാഴ്ചകൾ സ്വാഭാവികമായിട്ടും. അപ്പോൾ ടെറേറിയം പോലെയൊക്കെയുള്ള അത്തരം കാഴ്ചകൾക്കായിരിക്കും നാച്ചുറൽനെസ് കുറവുള്ള കാഴ്ചകളേക്കാൾ നമ്മളെ സഹായിക്കാൻ കൂടുതൽ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ
അറ്റൻഷൻ ഡിസ്ട്രക്ഷൻ തിയറിയിൽ പറഞ്ഞ പോലെ ശാരീരികമായോ മനസ്സുകൊണ്ടോ നിങ്ങളെ മടുപ്പിക്കുന്ന ജോലികളൊക്കെ ചെയ്യുന്ന രീതിയാണ് നിങ്ങളുടേതെങ്കിൽ, അല്ലെങ്കിൽ അത്തരം ജോലികൾ ചെയ്യേണ്ടി വരുന്ന ഒരാളാണെങ്കിൽ ശാരീരികം കൊണ്ടോ മനസ്സുകൊണ്ടോ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ നിന്നൊന്ന് മാറി നിൽക്കാനുള്ള വഴികൾ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിനും നിങ്ങളുടെ ഈ പറഞ്ഞ ശ്രദ്ധയെ റെസ്റ്റോർ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പം അതുപോലെ സോഫ്റ്റ് ഫാസിനേഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ, നിങ്ങൾ പലപ്പോഴും പിന്നെ സിനിമ കാണുക അതല്ലെങ്കിൽ സ്പോർട്സിൽ ഏർപ്പെടുക എന്നൊക്കെ പറയുന്നത് ഈ സോഫ്റ്റ് ഫാസിനേഷൻ ആവില്ല, അത് പലപ്പോഴും ഈ ഹാർഡ് ഫാസിനേഷനാണ്. ചില ആളുകൾക്ക് സിനിമ കാണൽ അത്തരത്തിൽ ഉള്ളൊരു സൂത്തിങ് അനുഭവമായിരിക്കും, ചില ആളുകൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട അനുഭവമായിരിക്കും. സ്പോർട്സും അല്ലെങ്കിൽ അഡ്വഞ്ചറസ് ആക്ടിവിറ്റികളും ഒക്കെ പലപ്പോഴും ഈ ഹാർഡ് ഫാസിനേഷൻ എന്ന് പറയുന്ന കൂട്ടത്തിൽപ്പെടുത്താവുന്നവയാണ്. നിങ്ങൾ അതിലേക്ക് ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അതല്ലാത്ത സോഫ്റ്റ് ഫാസിനേഷൻ്റെ ഘടകങ്ങളുള്ള കാഴ്ചകളും അത്തരം അനുഭവങ്ങളും ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് കണ്ടെത്താൻ ശ്രമിക്കുന്നത് വളരെ സഹായകരമായ ഒന്നാണ് എന്നാണ് ഇത്തരം പഠനങ്ങളിൽ നിന്ന് നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുക. അപ്പോൾ പച്ചപ്പും ഹരിതാഭയും എന്നൊക്കെ പറയുന്നത് വെറും ക്ലീഷേ പിന്നെ വാചകങ്ങളോ പ്രയോഗങ്ങളോ മാത്രമൊന്നുമല്ല, നമ്മുടെ മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കാനും നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ സ്ട്രെസ്സിനെ കുറച്ചെങ്കിലും കുറയ്ക്കാനും ഒക്കെ വലിയ പങ്ക് ഇവയ്ക്കൊക്കെ വഹിക്കാനുണ്ട് എന്നുള്ളതാണ് ഇതുവരെയുള്ള പഠനങ്ങൾ നമ്മളോട് പറയുന്നത്. അപ്പോൾ പച്ചപ്പ്, ഹരിതാഭ, മാനസികാരോഗ്യം ഇവയൊക്കെ ബന്ധപ്പെടുത്തി തൽക്കാലം ഇത്രമാത്രം.